ഇന്നൊരു കുഞ്ഞു ഫ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെണ്ടക്കായ കൊണ്ടൊരു ഫ്രൈ, വളരെ ചെറിയൊരു റെസിപ്പിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കാന്ന്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 10 വെണ്ടക്കായാണ് എടുത്തിട്ടുള്ളത്. അത് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കോൺഫ്ലോർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട്. ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർക്കണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ കുറച്ച്, 1 ടീസ്പൂൺ അങ്ങനെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ മാരിനേറ്റ് ചെയ്ത വെണ്ടക്കായ നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം, നന്നായിട്ട് നമുക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ വെണ്ടക്കായ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഡീപ് ഫ്രൈ ഒന്നല്ല ചെയ്യണേ, ജസ്റ്റ് എണ്ണ ഒഴിച്ചിട്ട് അതിലൊന്ന് വാട്ടിയെടുക്കുകയും ചെയ്യണുള്ളൂ ഈ വെണ്ടക്കായ. അപ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി, ഒരു 5/6 ടീസ്പൂൺ. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വെണ്ടക്കായ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വെണ്ടക്കായ എല്ലാം നമ്മൾ പാനിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വെണ്ടക്കായൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കിയെടുക്കാം. തീ ഒരല്പം കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.